മെയ് 15-ന് വാട്സ്ആപ്പ് അക്കൗണ്ട് നീക്കം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ പല ആൾക്കാർക്ക് വന്നിട്ടുണ്ടാകും അതായത് മെയ് 15 ആയാലും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല നിങ്ങൾ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് പല ആൾക്കാർക്ക് വാട്സ്ആപ്പിൽ വന്നത് എൻ്റെ വാട്സ്ആപ്പിൽ വന്നിട്ടില്ല എനിക്ക് വേറെയുള്ള മൊബൈൽ ഫോണിൽ ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട് വാട്സ്ആപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വാട്സ്ആപ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കുറേ ആൾക്കാർ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വാട്സ്ആപ്പിനെതിരെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്സ്ആപ്പ് ടേംസ് ആൻഡ് കണ്ടീഷൻ നീട്ടിക്കൊണ്ടുവന്നിട്ട് മെയ് 15-ലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് വാട്സപ്പ് പെട്ടെന്ന് തന്നെ എല്ലാ സർവീസും നീക്കം ചെയ്യുന്നില്ല കുറച്ച് സമയങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ നമ്മൾ എഗ്രി കൊടുത്തിട്ടില്ലെങ്കിൽ കുറേ സർവീസ് നമ്മുടെ വാട്സപ്പിൽ നിന്ന് ഡിസബിൾ ആവുകയും ചെയ്യും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരോട് വാട്സപ്പ് കമ്പനി നിർബന്ധപൂർവ്വം അതായത് നിങ്ങൾ ഈ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്ന് പറയുന്നില്ല താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനെ യൂസ് ചെയ്യാമെന്ന് വാട്സപ്പ് തന്നെ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പോപ്പ് നോട്ടിഫിക്കേഷൻ വരും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാമെന്ന രീതിയിലായിരിക്കും വരൽ അതിപ്പോൾ നമ്മൾ നോട്ട് നോ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോൺ കോളോ വാട്സപ്പിലുള്ള ചില സർവീസുകളൊക്കെ വാട്സപ്പ് ഡിസബിൾ ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ എന്തായാലും എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ടെലഗ്രാം സിഗ്നൽ പോലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ചില ആൾക്കാർ ഇത് എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചില ആപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് വാട്സപ്പും ചെയ്യുന്നത് വാട്സപ്പ് എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡാറ്റയോ അതായത് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വാട്സപ്പ് എടുക്കുന്നില്ല വാട്സപ്പിന് വേണ്ടത് ബിസിനസ് കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റയാണ് അത് മാത്രമാണ് വാട്സപ്പ് എടുക്കുന്നത് അപ്പോൾ വാട്സപ്പ് അത് വ്യക്തമാക്കി പറയുന്നുണ്ട് നിങ്ങളുടെ സ്വകാര്യതയായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും വാട്സപ്പ് എടുക്കുന്നില്ല നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വേറെ ആപ്ലിക്കേഷനിലേക്ക് പോകാമെന്നും വാട്സപ്പ് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നുണ്ട് 120 ദിവസം വാട്സപ്പ് അക്കൗണ്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഡിസബിൾ ആകുമെന്ന് വാട്സപ്പ് കമ്പനി ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇത് എഗ്രി കൊടുക്കാൻ മടിയാണ് എന്നാലും പറയുകയാണ് കുറച്ച് കഴിഞ്ഞാൽ വാട്സപ്പിലെ ചില സർവീസുകളൊക്കെ ഫുള്ളും പോകും വാട്സപ്പ് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കൊണ്ടുവരുമ്പോൾ കുറേ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് വാട്സപ്പ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ വ്യക്തമാക്കി പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ സ്വകാര്യത നയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള ചാറ്റോ നിങ്ങളുടെ വീഡിയോ ഇതൊന്നും വാട്സപ്പിന് ആവശ്യമില്ല വാട്സപ്പിന് ബിസിനസ്സാണ് ആവശ്യം ബിസിനസ്സിന് ആവശ്യമായ ഡാറ്റയാണ് വാട്സപ്പിന് ആവശ്യം നിങ്ങളുടെ എല്ലാ ഇതും എല്ലാ ഡാറ്റയ്ക്കും വളരെ സുരക്ഷിതമാണ് അത് മറ്റുള്ളവർക്ക് വിൽക്കില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത് അത് വാട്സപ്പ് വ്യക്തമാക്കി പറയുന്നുണ്ട് എന്നിരുന്നാലും പോലും ചില ആൾക്കാർക്ക് ഇത് എഗ്രി കൊടുക്കാൻ മടിയാണ് മെയ് 15-ന് വാട്സപ്പ് നിർത്തലാക്കുമെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ മെസ്സേജാണ് പല ആൾക്കാർക്ക് വന്നത് എൻ്റെ മൊബൈൽ ഫോണിൽ വന്നിട്ടില്ല ചില ആൾക്കാരുടെ മൊബൈൽ ഫോണിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കാണാൻ സാധിച്ചത് പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വാട്സപ്പ് വെക്കുന്നത് വാട്സപ്പിന് ആവശ്യമായ പരസ്യങ്ങളുടെ ഡാറ്റയാണ് നമ്മുടെ സ്വകാര്യതയായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും വാട്സപ്പ് വെക്കുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും വാട്സപ്പ് സുരക്ഷിതം നൽകുന്നുണ്ട് വാട്സപ്പിൻ്റെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വാട്സപ്പ് അത് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇനി തീരുമാനിക്കാം വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണോ വേണ്ടയോ പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഗൂഗിൾ പേ ആണ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്നത് അതായത് ചാറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ എന്നതാണ് ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ കമൻറ്റ് കണ്ടിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക അടുത്ത ദിവസം കാണാം ബൈ ബൈ